Amidst this COVID-19 pandemic, we all are fortunate enough to have this virtual medium of celebrating festivals together with our loved ones. I take this opportunity to wish each one of you a very happy Onam. Onam is a grand festival of Kerala, starting from Attam to Uttaradam, celebrated with mouth-watering dishes and flower carpet. Onam is much better when celebrated with love and happiness. Here, we the students of 10th standard presents Onamathira. Onam is much better when celebrated with love and happiness. അപ്പൊ മറക്കണ്ട, ഇത്തവണത്തെ ഓണം കുടുംബത്തോടൊപ്പം. ഡിയർ ഓൾ, ഓൺ ദിസ് ബ്ലെസ്ഡ് ഒക്കേഷൻ ഓഫ് ഓണം, ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ പ്രേ ഗോഡ് ഓൾമൈറ്റി ടു ബ്ലെസ്സസ് and protect everyone from the coronavirus pandemic. Onam, being a very fascinating legendary story of living, which is having unity, equity, prosperity, peace and camaraderie. I wish the sweet memories would propel to pursue a peaceful living. A very happy Onam. Namaskaram. ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം ടു ഓൾ. എല്ലാവർക്കും അറിയാലോ ഇന്ന് മലയാളികളെ കോമൺ ഫെസ്റ്റിവൽ ആയ ഓണമാണ്. സോ ഓണത്തിന് എൻ്റെ വീട്ടിലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഞാനിപ്പോ ഷെയർ ചെയ്യുന്നത്. ഫുഡൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കൊറോണ ഒക്കെ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ്. പറനിറയെ പൊന്നളക്കും പൗർണമി രാവായി പടിഞ്ഞാറെ പൂക്കാടം അഴകി. ഇങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞ് അപ്പൊ ഉമ്മ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കേക്ക് കട്ട് ചെയ്യാണ്. ബ്രദറാണ് ഇപ്പൊ കട്ട് ചെയ്യണത്.
നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും മറ്റൊരു ഓണക്കാലം വന്നിച്ചിരിക്കുന്നു. ഓണം നമ്മുടെ ദേശീയ ഉത്സവമാണ്. നമ്മൾ ജാതിമത വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്നു. പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തപ്പെട്ട മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളെ കാണാൻ വരുന്ന ദിവസമായിരുന്നു ഓണം. ചിങ്ങമാസത്തിലാണ് ഓണം. അത്തം മുതൽ 10 ദിവസം നമ്മൾ പൂക്കൾ ഒരുക്കി മഹാബലി തമ്പുരാനെ കാത്തിരിക്കാം. മാവേലി നാട് വാണിയിടും കാലം, മനുഷ്യരെല്ലാം ഒന്നുപോലെ ആമോദത്തോടെ വാസിക്കും കാലം. ആപത്തം മാർക്കും മുട്ടില്ലാത്താലും കള്ളവും ചതിയുമില്ലാതെ മനുഷ്യരെല്ലാം ഒന്നുപോലെ ജീവിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓണം. ഓണക്കോടിയുടുത്തും ഓണസദ്യ കഴിച്ചും ഓണക്കളികൾ കഴിച്ചും നമ്മൾ ഓണം ആഘോഷിച്ചു. ഓണം പ്രതീക്ഷയുടെ ഉത്സവം കൂടിയാണ്. എന്നാൽ ഇന്ന് കൊറോണ കാരണം എല്ലാ വീടുകളിലും ഓണം ഒതുങ്ങുന്നു. ഈ മഹാവ്യാധിയെ തോൽപ്പിച്ച് മനുഷ്യരെല്ലാം മുന്നേറുക നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നന്മ ഓണാശംസകൾ. നന്ദി. സ്നേഹാദരം നിറഞ്ഞ ഗുരുനാഥരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പൊന്നോണം കൂടി വണത്തിയിരിക്കുന്നു. പണ്ടുപണ്ട് നമ്മുടെ നാട് ഭരിച്ചിരുന്ന മഹാബലി തമ്പുരാൻ തൻ്റെ പ്രജകളെ കാണാൻ ചിങ്ങമാസത്തിലെ തിരുവോണ നാടിൽ വിരുന്നെത്തുന്നു. ഓണക്കൊടിയുടുത്തും പൂക്കളം ഒരുക്കിയും മാത്രമല്ല നമ്മുടെ പരിസ്ഥിതിയെ കാത്തു സൂക്ഷിച്ചും മഹാബലി തമ്പുരാനെ കാത്തിരിക്കാം. ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓണാശംസകൾ നേരുന്നു. നന്ദി. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ. ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയുള്ള നാളുകളാണ് നാം ഓണം കൊണ്ടാടുന്നത്. ഓണം എന്ന് കേൾക്കുമ്പോൾ ഓണപ്പൂക്കളും ഓണസദ്യയും മഹാബലി തമ്പുരാനെയും വെള്ളം കയറുകയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഒരുപാട് ഓർമ്മയായി മറ്റ് ഓണം കൂടി ഇതാ വന്നെത്തിയിരിക്കുന്നു. ഐശ്വര്യത്തിൻ്റെയും സമ്പദ്സ്വരുടെയും ഒരു ഓണക്കാലം എല്ലാവർക്കും ആശംസിക്കുന്നു.
ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം. പ്രധാന ഐതിഹ്യം മഹാബലിയുടേതു തന്നെ. അസുരരാജാവും വിഷ്ണുഭക്തനുമായിരുന്ന പ്രഹ്ലാദൻ്റെ പേരക്കുട്ടിയായിരുന്നു മഹാബലി. മഹാബലി എന്ന വാക്കിനർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്.
ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്ന ഭരണമായിരുന്നു മഹാബലിയുടെ ഭരണം. ആ കാലത്ത് മനുഷ്യർ എല്ലാവരും ഒരുപോലെയായിരുന്നു. കള്ളവും ചതിയും പുളിവചനങ്ങളും ഇല്ലായിരുന്നു. എങ്ങും എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു. മഹാബലിയുടെ ഐശ്വര്യത്തിൽ അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിൻ്റെ സഹായം തേടി. മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവേ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെട്ടു. ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യരുടെ വിലക്ക് വകവയ്ക്കാതെ മഹാബലി 3 അടി മണ്ണ് അളന്നെടുക്കുവാൻ വാമനന് അനുവാദം നൽകി. ആകാശം മുട്ടെ വളർന്ന വാമനൻ തൻ്റെ കാൽപാദം അളവുകോലാക്കി. ആദ്യത്തെ 2 അടിക്ക് തന്നെ സ്വർഗവും ഭൂമിയും പാതാളവും അളന്നെടുത്തു. 3-ാമത്തെ അടിക്കായി സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ തൻ്റെ പാദസ്പർശത്താൽ മഹാബലിയെ അഹങ്കാരത്തിൽ നിന്ന് മോചിതനാക്കി സുദലിത്തിലേക്ക് ഉയർത്തി. ആണ്ടിലൊരിക്കൽ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്നതിന് അനുവാദവും വാമനൻ മഹാബലിക്ക് നൽകി. അങ്ങനെ ഓരോ വർഷവും തിരുവോണ നാളിൽ മഹാബലി തൻ്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസം. എന്നാൽ മറ്റൊരു ഭാഷ്യവും ഉണ്ട്. മഹാബലിയുടെ ദുരഭിമാനം തീർക്കാനായിരുന്നു വാമനൻ അവതാരമെടുത്തത് എന്നാണ്. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയോറും മാറിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയോറും മാറിക്കാറും. പൂവിളിയെ വരവേൽക്കും ചിങ്ങനിലാവിൻ വൃന്ദാവനിയിൽ തിരുവോണമേ വരികില്ലേ നീ. തിരുവോണ സദ്യൊരുക്കാൻ മാറ്റേറം കോടിയെടുത്ത് തുമ്പിപ്പെണ്ണേ അണയല്ലേ നീ. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന മുല്ലേ നീ, തേൻ ചിരിയാലേ പൂചൊരിയൂ നീ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയോറും മാറിക്കാറും. കിളിപ്പാട്ടിൽ ശ്രുതി ചേർത്ത് കുയിൽ പാടും വൃന്ദാവനിയിൽ പൂനുള്ളുവാൻ വരുവോണമേ. കിളിപ്പാട്ടിൽ ശ്രുതി ചേർത്ത് കുയിൽ പാടും വൃന്ദാവനിയിൽ പൂനുള്ളുവാൻ വരുവോണമേ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും വണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാറിക്കാറും. The story goes that the beautiful state of Kerala was once ruled by an Asura king, Mahabali. The king was greatly respected in his kingdom and was considered to be wise, judicious, and extremely generous. It is said that Kerala witnessed its golden era in the reign of King Mahabali. Everybody was happy in the kingdom. There was no discrimination on the basis of caste or class. Rich and poor were equally treated. There was neither crime nor corruption.
People did not even lock their doors as there were no thieves in that kingdom. There was no poverty, sorrow or diseases in the region of King Mahabali, and everybody was happy and content. It may be noted Mahabali was the son of Virochana and grandson of Prahlad, the devout son of demon king Hiranyakashyap. Mahabali had a son called Bana, who became a legendary king in his own right and became popular as Banaraj in central Assam. Mahabali belonged to the Asura dynasty but was an ardent worshipper of Lord Vishnu. His bravery and strength of character earned him the title of Mahabali Chakravarti or Mahabali, the King of Kings. Looking at the growing popularity and fame of King Mahabali, gods became extremely concerned and jealous. They felt threatened about their own supremacy and began to think of a strategy to get rid of the dilemma. To curb the growing reign of Mahabali and maintain their own supremacy, Aditi, the mother of gods, seek the help of Lord Vishnu, the preserver in the Hindu trinity, whom Mahabali worshipped. It was said Mahabali was very generous and charitable. Whenever anybody approached him for help or requested for anything, he always granted. To test the king, Lord Vishnu disguised himself as a dwarf and a poor Brahmin called Vamana. He came to the kingdom of Mahabali just after Mahabali performed his morning prayers and was preparing to grant boons to Brahmins. Lord Vishnu takes Vamana avatar. Disguised as Vamana, Vishnu said he was a poor Brahmin and asked for a piece of land. The generous king said he could have as much land as he wanted. The Brahmin said that he just wanted as much as land he could be covered by his three steps. The king was surprised to hear but agreed. A land advisor of the king, Shukracharya, sensed that Vamana was not an ordinary person and warned the king against making the promise. But the generous king replied that it would be a sin for a king to back on his words, and asked the Brahmin to take the land. The king could not imagine that the dwarf Brahmin was Lord Vishnu himself. Just as King Mahabali agreed to grant the land, Vamana began to expand and eventually increased himself to the size of cosmic proportions. With his first step into Brahmin boy, covered the whole of the earth, and with the other step he covered the whole of the skies. He then asked King Mahabali where is the space for him to keep his third foot. The king realized that he was no ordinary Brahmin and his third step will destroy the earth. Mahabali with folded hands bowed before Vamana and asked him to place his last step on his head so that he could keep the promise. The Brahmin placed his foot on the head of the king, which pushed him to Patala, the nether world. There, the king requested the Brahmin to reveal his true identity. Lord Vishnu then appeared before the king in his person. The Lord told the king that he came to test him, and the king won the test. King Mahabali was pleased to see his Lord. Lord Vishnu also granted a boon to the king. Mahabali requested for a visit to Kerala. The king was so much attached with his kingdom and his people that he requested that he be allowed to visit Kerala once in a year. Lord Vishnu was moved by the king's nobility, was pleased to grant the wish. He also blessed the king and said even after losing all his worldly possessions, the king would always be loved by Lord Vishnu and his people.
ഹായ് എവറിവൺ, ഹാപ്പി ഓണം. ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഒരു ഓണ സമ്മാനവും കൊണ്ടാണ് വന്നത്. എന്താണെന്നറിയോ, ഞാൻ ഇന്ന് ഓണം സ്പെഷ്യൽ റെസിപ്പിയായ പുളിയിഞ്ചി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കി തരാൻ പോവാണ്. അപ്പോൾ കമോൺ, നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ പുളിയിഞ്ചിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പുളിവെള്ളം തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച പുളി കുറച്ച് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. കുറുകി വരുമ്പോൾ നമുക്കിതെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രം എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ഹാഫ് സ്പൂൺ ഫെനോഗ്രീക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ച ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഒന്ന് നന്നായിട്ട് വഴറ്റിയ ശേഷം നമുക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും നമുക്ക് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ചേർത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ച പുളിവെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. 2 ശർക്കര വെച്ചാണ് ഞാൻ ശർക്കരപ്പാനി തയ്യാറാക്കിയിട്ടുള്ളത്. മധുരം അനുസരിച്ച് നമുക്ക് അതിൻ്റെ അളവിൽ മാറ്റം വരുത്താം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ പഞ്ചസാരയും ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഓൾറെഡി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ബട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതിനുവേണ്ടി നമുക്കിതിൻ്റെ ലിഡ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ലീവ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടായില്ലേ? വൺസ് അഗൈൻ ഹാപ്പി ഓണം. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വിളംബരം ചെയ്തുകൊണ്ട് പൂവിളിയും പൂക്കളവുമായി ഇതാ വീണ്ടും ഒരു ഓണക്കാലം. എന്നാൽ പതിവ് പോലെ പൂക്കള മത്സരങ്ങൾക്കോ വടം വലിക്കോ ഓണപ്പാട്ടുകൾക്കോ ഒന്നും ഇന്ന് നമ്മുടെ വിദ്യാലയം സാക്ഷിയാവുന്നില്ല. എന്തിനേറെ നാം ഒരുമിച്ചിരുന്ന് കഴിച്ചിരുന്ന ഓണസദ്യ പോലും ഇന്ന് നമുക്ക് സാധ്യമല്ല. കോവിഡിനോടൊപ്പമുള്ള ഒരു ഓണമാണ് ഇപ്രാവശ്യം. എന്നാൽ നമ്മൾ മലയാളികൾക്ക് ഓണമെന്ന് പറഞ്ഞാൽ അതൊരാഘോഷം തന്നെയാണ്. അതിനാൽ
എല്ലാവിധ ആശംസകളും ആഘോഷങ്ങളും ഒത്തുചേർത്തുകൊണ്ട് ഒരു വെർച്വൽ വേദിയിലാണ് നമ്മുടെ ഇത്തവണത്തെ ഓണാഘോഷം. കഴിഞ്ഞ രണ്ട് വർഷവും നിലച്ചിരിക്കാതെ വന്ന പ്രളയമാണ് ഓണത്തിൻ്റെ നിറം കെടുത്തിയതെങ്കിൽ ഇത്തവണ വില്ലനായി എത്തിയത് കോവിഡാണ്. അതിനാൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മാസ്ക് ഉപയോഗിച്ചും സാമൂഹിക അകലം പാലിച്ചുകൊണ്ടും സാനിറ്റൈസർ സോപ്പ് എന്നിവ ഉപയോഗിച്ച് കൈകൾ നിരന്തരം വൃത്തിയാക്കിയും നമുക്ക് ഈ ഓണക്കാലത്ത് കൊറോണയെ അകറ്റി നിർത്താം. ചെറിയ രീതിയിലുള്ള സദ്യ ഒരുക്കിയും ഓണക്കോടി കൈമാറിക്കൊണ്ടും എന്തുകൊണ്ട് ഇത്തവണത്തെ ഓണം വീട്ടുകാർക്കൊപ്പം ആർഭാടങ്ങളില്ലാതെ ആഘോഷിച്ചുകൂടാ? ആഘോഷം വീടുകളിൽ മാത്രം ഒതുങ്ങണം. പാലിക്കേണ്ടത് ശാരീരിക അകലമാണ്, മാനസിക അകലമല്ല. അതിനാൽ നമ്മുടെ കൂട്ടുകാർക്ക് ഓണാശംസകൾ നേരുന്നതിനും സ്നേഹം പങ്കുവെക്കുന്നതിനും ഒരു മടിയും വേണ്ട. അപ്പോൾ മാസ്കിട്ട് സോപ്പിട്ട് ഗ്യാപ്പിട്ടായിരിക്കട്ടെ ഇത്തവണത്തെ ഓണം. അപ്പോൾ മറക്കണ്ട, ഇത്തവണത്തെ ഓണം കുടുംബത്തോടൊപ്പം. ഹായ് എവ്രിവൺ, ദിസ് ഇസ് ദിയ ഫസ്റ്റ് ഓഫ് ഓൾ വിഷിംഗ് യു ഓൾ എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ഓണം. As like all you, I am also a little bit disappointed today because all we can't come together in this crucial time. We all know that we are passing through a huge pandemic period of COVID. But it is impossible for us to leave this day without any celebs. And I wish all we were there in our school with our friends and teachers celebrating this Onam with various programs and a lot of competitions. But that's not right possible now. And now I think we all should celebrate this Onam staying at home safely and sharing bonds with each other in our family itself. And remember, despite being a mile away, all the good memories of the good festive times are still warm and alive in all our heart. And I wish and I pray heartily from my bottom of heart that the light and color of this Onam may fill happy and joy in all our homes. So stay home, stay safe and stay blessed and enjoy this day adhering to COVID protocol and don't forget to sanitize your hand and to keep distance. So once again wishing you all a happy Onam. So bye. Dear ones, this year's Onam comes at a crucial time when many crises have affected our celebrations and our lives as never before. Onam is a remembrance of a bygone era. Memories are one of the sources of energy for us all the time. So my heartiest Onam wishes to all of you who are confident that we will go to a new world after all these bad times.